എങ്ങനെയുണ്ട് ആരോഗ്യം? ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. ചികിത്സ തുടരുന്നുണ്ടോ അതോ പൂർണ്ണമായിട്ടും? ചികിത്സ ഒരു രണ്ട് മാസം കൂടി ആവശ്യമായിട്ട് വരും. അതോടെ അത് ഓപ്പറേഷൻ കഴിഞ്ഞതോടുകൂടി ഗണ്യമായിട്ടുള്ള ഭേദം വന്നു. വന്നു. ഇപ്പോൾ കീമോ ചെയ്യേണ്ടിട്ട്, അതൊരു 4 കീമോ കൂടി ചെയ്യണം. അതോടെ ബാക്കിയുണ്ട്. അത് ചെയ്ത ചികിത്സ പൂർണ്ണമായി. എന്തായാലും പഴയതിൽ നിന്നുള്ള വളരെ നല്ല മാറ്റം ഉണ്ടായി അല്ലേ? അതെ അതെ. ഇപ്പം അതിൻ്റെ ഒരു അസുഖത്തിൻ്റെതായ പ്രശ്നം ഇപ്പോൾ അലട്ടുന്നില്ല. അലട്ടുന്നില്ല. ഇപ്പം ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാർട്ടിയിൽ വളരെ ത്യാഗോജ്വലമായ അനുഭവങ്ങളാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മുഴുവൻ ജയിലിൽ വാസം നടത്തി, അല്ലാതെ തന്നെ പോലീസ് മർദ്ദനം ഏറ്റിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അസുഖം വന്നപ്പോൾ ഉള്ള മാനസികാവസ്ഥ എന്തായിരുന്നു? അസുഖം ഇത് അപ്രതീക്ഷിതമായിട്ടാണ് കണ്ടെത്തിയത്. അസുഖത്തിൻ്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. ഇല്ല. രക്തം പരിശോധിച്ച സന്ദർഭത്തിലാണ് ഇങ്ങനൊരു ലക്ഷണമുണ്ട് എന്നുള്ള സംശയം വന്നത്. അതിനുശേഷം പിന്നെ തുടർ പരിശോധനയിലാണ് ഇങ്ങനൊരു ഇതുണ്ട് എന്ന് കൺഫേം ചെയ്തു. അത് കൺഫേം ചെയ്തപ്പോൾ ഉള്ളൊരു മാനസിക വികാരം എന്തായിരുന്നു? കൺഫേം ചെയ്തപ്പോൾ പിന്നെ അതിനെ നേരിടുക എന്നുള്ളതല്ലാതെ വേറെ കൊണ്ട് കാര്യമില്ലല്ലോ. അതിന് വിദഗ്ധ ചികിത്സ എവിടെ നിന്ന് ലഭ്യമാകും എന്നെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിദഗ്ധ ചികിത്സ തരണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അത് ചെയ്യാൻ സന്നദ്ധമായി. പതറിപ്പോവുക, അങ്ങനെ ഉത്കണ്ഠ തോന്നിയൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു പതറിച്ച ആ ഘട്ടത്തിനൊക്കെ ഉണ്ടായിട്ടില്ല. ഈ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് ലഭിച്ച ഒരു ഊർജ്ജമാണോ ഒരു ആത്മധൈര്യമായി മാറിയത്? സ്വാഭാവികമായിട്ടും അതായിരിക്കും കാരണം. പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്ത് ഇത്തരം പ്രവർത്തനത്തിൽ കൂടിയാണല്ലോ ഒരാൾക്ക് ആർജിക്കാൻ കഴിയുന്നത്. അത് ഇത്തരം സന്ദർഭത്തിലൊരു കരുത്തായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. വലിയ തോതിൽ ആൾക്കാരുടെ ഒരു പ്രാർത്ഥനയും പിന്തുണയും എല്ലാം സഖാവ് ഒരു പക്ഷേ ഒരു വിശ്വാസി അല്ലെങ്കിൽ. അതിപ്പോൾ എല്ലാവരും ഇത്തരം ഒരു സംഭവം അറിഞ്ഞപ്പോൾ ഉത്കണ്ഠാകുലരായിരുന്നു. പാർട്ടി മതം സംബന്ധിച്ച് പിന്നെ എന്താണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. എന്താണ് ചെയ്യുന്നത് എന്നുള്ള അന്വേഷണം പല കോണുകളിൽ നിന്നും ഉണ്ടായി. അത് നമ്മൾ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമല്ല, വിവിധ കോണുകളിൽ നിന്നും അത്തരത്തിലുള്ള അന്വേഷണങ്ങളും ഇടപെടലും ഉണ്ടായി. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആ ഘട്ടത്തിൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ തയ്യാറായിട്ടുണ്ട്. അത് വലിയൊരു ആശ്വാസമായിരുന്നു. അതുപോലെ തന്നെ പല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന മതമേലധ്യക്ഷന്മാർ, സാമുദായിക സംഘടനയുടെ നേതാക്കന്മാർ, ഇവരെല്ലാം തന്നെ ആ സന്ദർഭത്തിൽ എന്നെ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ പല അനുഭവങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. ഈ ഇത്തരം രോഗത്തിന് ഇടയായിട്ടുള്ള ചിലയാളുടെ സന്ദർശനം, അത് ഇത്തരം സംഗതികളെ നേരിടാൻ കഴിയും ഉള്ള ആത്മവിശ്വാസം നൽകുന്ന വിധത്തിലുള്ള പലരുടെയും സന്ദർശനം ആ സന്ദർഭത്തിൽ വളരെയധികം സഹായകരമായിരുന്നു. ഇന്നസെൻറ്റും ഭാര്യയും ഇവിടെ വന്ന് എന്നെ കണ്ടിരുന്നു. അവരുടെ അനുഭവം ഞാനുമായിട്ട് പങ്കുവച്ചു. പിന്നെ ഇപ്പോൾ നമ്മൾ പലരെയും സംബന്ധിച്ചും ഇത്തരം രോഗമുള്ളതായിട്ട് കണക്കാക്കുന്നില്ലെങ്കിലും വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം രോഗത്തിന് വിധേയമായ പല ആളുകളുമുണ്ട്. അവരെല്ലാം ചികിത്സിച്ച് ഭേദമാക്കിയ കാര്യം എൻ്റെ അടുത്ത് പങ്കുവെക്കുകയുണ്ടായി. അതൊരു വലിയ ധൈര്യമായി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ ഇതിന് ചികിത്സയുണ്ട്, ചികിത്സിച്ച് ഭേദമാക്കാം എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായി. അതിൻ്റെ ഭാഗമായി ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തതോടുകൂടി തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കം ചെയ്തു. അതോടുകൂടി ആശ്വാസമായി. പിന്നീടത് സമ്പൂർണ്ണമായിട്ട് പോക്കണമെന്നുള്ളത് കൊണ്ടാണ് കീമോ കൂടി ചെയ്യണം എന്നവർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് മാസത്തിൽ 3 പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഈ മാസം 3 കഴിഞ്ഞ് അടുത്ത മാസം ആദ്യം ഒന്നും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായി.